അബുക്ക ഇപ്രാവശ്യം എന്തായാലും നോമ്പുതറ വെക്കണം. കഴിഞ്ഞ പ്രാവശ്യം എന്നെ മുമ്പത്തെ പ്രാവശ്യം നിങ്ങൾ നോമ്പുതറ വെച്ചില്ല പിസ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം എന്തായാലും വെക്കണം. നമ്മൾ ഏരിയയിൽ ആരെയും വെക്കണം മുന്നേ. നമുക്ക് എന്തായാലും വെക്കണം. നാണക്കേടാണല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പഞ്ചായത്തിലുള്ള എല്ലാ പേരിലും നോമ്പുതറ വെച്ചിരുന്നു. നമ്മൾ മാത്രം വെച്ചിട്ടില്ല. നമ്മൾ എല്ലായിടത്തും പോയി നക്കും ചെയ്തു. നമ്മൾ വെച്ചതുമില്ല. ഇപ്രാവശ്യം എന്തായാലും വെക്കണം. വെച്ചില്ലെങ്കിൽ ഞാൻ എന്റെ പരി പോകും. എന്റെ പരി പോകും. ശ്വാസം കൂടാതെ 10 മിനിറ്റ് വെള്ളത്തെ കുട്ടിയുടെ പറഞ്ഞു എന്നല്ലാതെ എന്താ പറഞ്ഞത്? ഒന്നും മനസ്സിലായില്ല. എന്താ എന്റെ പ്രശ്നം? നോമ്പ് പറയും. ആ നോമ്പ് തന്നെയാണ് എന്റെ പ്രശ്നം. നമ്മുടെ പരി ഒരു നോമ്പുതറ വെച്ചിട്ട് എത്ര കാലായി. നാണക്കേടാണ് മനസ്സിന്. പക്ഷെ നിങ്ങളെ മാതിരി ഒരു ബിസ്ക്കറ്റ് തുണിയാവില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാനെന്ത് ബിസ്ക്കി? മഹലിന്റെ നോമ്പർക്ക് 20 രൂപയാണ് ചോള പോലെ എണ്ണയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 20,000 കൊടുത്ത മാരിന്റെ വർത്താനം. 20 രൂപ കൊടുത്തിട്ട് 500 രൂപയുടെ തീറ്റി നിന്ന് വന്നേക്കാം മനസ്സിൽ. എന്നിട്ട് ഇവിടെ വന്നല്ലേ വർത്താനം പറയാം. മക്കളാണെങ്കിൽ ദുബായിലും കാനഡയിലും ഒക്കെയാണ്. എന്നിട്ട് ഒരു നോമ്പുതറ വെക്കാനുള്ള പാങ്ങില്ല. എനിക്കാണ് എന്റെ നാണക്കേട്. ഒച്ചപ്പാട് ഉണ്ടാക്കില്ല. ഒരു നോമ്പറോട് വെച്ചാ പോരെ. ആരൊക്കെ വിളിച്ചോണ്ട്? എനിക്കൊരു പിടുത്തില്ല. വിളിച്ചോണ്ടവരൊക്കെ ഞാൻ പറഞ്ഞു. ഞങ്ങളെ ഫോൺ എടുത്തിട്ട് അതിൽ കുത്തിക്കൊളി. അങ്ങനെയാണ് എന്റെ കുടുംബക്കാർ ആദ്യം വിളിച്ച. റഫീഖും കുടുംബം എന്തായാലും വേണം. റഫീഖിന് പെണ്ണുങ്ങളെ എന്തായാലും വിളിച്ചാൽ പറ്റില്ല. സമ്മതിച്ചില്ല. റഫീഖിന്റെ പെണ്ണുങ്ങളോട് വലിയ ഒരു തോൽച്ചി. അവർ അത്രയും വലിയ പേരുണ്ടാക്കി കുടിക്കാൻ നമ്മൾ വിളിച്ചോ. അതുകൊണ്ട് നമ്മളെ പരിപാടി കോലും വിളിച്ചോണ്ട്. രാധാകൃഷ്ണ കുടുംബമാണ്. അവന്റെ അടുത്ത ചങ്ങായിയാണോ? അല്ലാതെ പറ്റൂല. സുബാനെ രാധാകൃഷ്ണനോ മനസ്സാ മൂപ്പർക്കെപ്പോഴും പിരാന്തുണ്ട്. മൂപ്പരിപ്പുള്ള സൈക്കോളജിസ്റ്റിനെ കാണാൻ പോക്കുന്നെങ്കിൽ അറിയില്ലേ. പരിപാടിന്റെ ഇടയിലേറ്റ് മൂപ്പർക്ക് ഇളകിയ പരിപാടി ആകെ കൊളവും. മൂപ്പരുന്ന് മാറ്റങ്ങൾ വേറെ ആരെയും പറയും. ശരി, എന്റെ കുടുംബക്കാരും കമ്പനിക്കാരും നമുക്ക് പറ്റില്ല. എന്നാ ആരെ വിളിച്ചോണ്ട് പറയാം. ആരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഇന്റെ പേരക്കാരെ വിളിച്ച. ഫസ്റ്റ് റജിനെയും കുട്ടികളും വിളിച്ചണം. അല്ലെങ്കിൽ വേണ്ട, റജിന്റെ അലവാസിന്റെ ഒരു കല്യാണം ഉണ്ടായി. ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ല. റജിൻ കുട്ടികളെ എന്തായാലും വേണ്ട. ആ കുഞ്ഞുട്ടിനും കുടുംബത്തിന് എന്തായാലും വിളിച്ചണം. കുറേ കാലമായി ഓളും കുട്ടികളൊക്കെ ഒന്ന് കണ്ടിട്ട്. അല്ലെങ്കിൽ വേണ്ട, ഓളോട് അന്ന് കല്യാണത്തിന് ഓരോ പുള്ളിച്ചാൾ വെച്ചിട്ടോട് തന്നില്ല. ഓൾ വലിയ ആള്. ഓളെ വിളിച്ചിട്ട് ഓൾ വേണ്ട നമ്മളെ പരിപാടിക്ക്. ഓൾ വലിയ പുളിച്ചി. അനക്ക് തൊലിച്ചും പിടിച്ചല്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? വിളിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടേ പറ. ആ ശുക്കൂറും കുടുംബം വന്നോട്ടെ. അതാ ഓൻ ആ ചെറിയ മക്കൾ നോമ്പ് പറഞ്ഞു കണ്ടി ഇവിടെ എങ്ങനെ നടക്കണമാണ് എനിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഓൾ ഇവിടെ ആകെ ചോട്ടിച്ചാലും ചുമരുമൊക്കെ. ഓളൊന്നും വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും വിളിച്ചാൽ. ഐശാനക്ക് പറ്റുന്ന ആരെങ്കിലും ജില്ലയിലുണ്ടോ? എന്റെ കുടുംബക്കാരത്തെ ഞങ്ങൾക്ക് പറ്റണില്ല. അനക്ക് ആരെ പറ്റാവൾ പറയാം. ഓളോട് വിളിച്ച് പണ്ടാറടക്കിയാൽ മതിയല്ലോ. എന്നാ ഷെബിനി പെണ്ണുങ്ങളെയും വേണ്ട, ഷെബി പെണ്ണും വേണ്ട, ആരും വേണ്ട. നോമ്പ് തരും വേണ്ട, ചെങ്ങക്കൊലും വേണ്ട. എനിക്ക് ആരും പറ്റില്ല. നോമ്പായ ശരി നന്നാവില്ല. നിങ്ങൾ എന്റെ ചെക്കാട്ടി എനിക്ക് നോമ്പ് തരും വേണ്ട. ഈ പിരാന്തത്തിന്റെ പക്കെ എന്ത് വിശ്വസിച്ചിട്ട് ഉറങ്ങണത്? പക്ഷേ ഉള്ളു കേട്ടോ.